സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഏഷ്യായുടെ ഗ്രന്ഥം ആരംഭിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കിക്കൊണ്ട് എനിക്ക് ചെവി തരിക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവേദന പകർന്നുകൊണ്ടാണ് ദൈവം തന്റെ ജനത്തിന്റെ ഹൃദയ കാഠിന്യങ്ങളിലേക്ക് സൃഷ്ടപ്രപഞ്ചത്തിനെ സാക്ഷി നിർത്തി വിളിച്ചു പറയുകയാണിതൊക്കെ ഇന്ന് ഏഷ്യ നാല്പത്തൊമ്പത് എട്ട് മുതൽ പതിനഞ്ച് വരെ വീണ്ടും ഇതേ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിയാക്കുന്നുണ്ട് ദൈവം തന്റെ ജനത്തെ അവരുടെ അനിവാര്യമായ തകർച്ചകളിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരുന്നതിന്റെ മധുരഘോഷം ഉണർത്തിക്കൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് പോലെ ഇത് പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിൻ്റെ നിറച്ചാർത്താണ് ഏഷ്യ അറുപത്തിയഞ്ച് വേദനകൾ ഇനിയും തീർന്നിട്ടില്ലാത്ത ജനം പരിഭവം പറയുന്നുണ്ട് ദൈവം അവരെ മറന്നു കളഞ്ഞുവെന്ന് നാഥൻ അപ്പോൾ അവരോട് പറയുകയാണ് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനായാലും ഞാൻ നിങ്ങളെ മറക്കില്ല എന്ന് ദൈവത്തിൻ്റെ ഈ ഓർമ്മ അതിൻ്റെ വ്യക്തിപരമായ ഓർമ്മ പെയ്ത്തായി മാറുകയാണ് എന്ന സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയഞ്ച് ദാവീതിൻ്റെ സങ്കീർത്തനം എന്ന് തലക്കെട്ടുള്ള ഏക സങ്കീർത്തനമാണത് ഒരു ജീവിതകാലം കൊണ്ട് ദാവീദ് ആഴങ്ങളിൽ മുങ്ങി അനുഭവിച്ച ദൈവ കാരുണ്യത്തിൻ്റെ ഹൃദയഭാഷയാണതിൽ അതിനൊരു ആനന്ദത്തൊടി ദൈവം കാരുണ്യവാനും കൃപാലുവുമാണ് എന്ന് ഈ ആശയങ്ങളൊക്കെ ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വഴികൾ വളരെ സുന്ദരവുമാണ് യോഹന്നാൻ അഞ്ച് പതിനേഴ് മുതൽ മുപ്പത് വരെ ബദസ്തായിൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതിന് പിന്നാലെ ആ ഒരു സംഭവത്തെ ഒരു സാപത്ത് വിവാദമായി നാദൻ്റെ പ്രതിയോഗികൾ മാറ്റുകയാണ് അവർ തർക്കമുന്നയിച്ചുകൊണ്ട് വരുമ്പോൾ നാദൻ അവരോട് പറയുന്നു എൻ്റെ പിതാവ് കർമ്മനിരതനാണ് എപ്പോഴും ഇപ്പോഴും അതുപോലെ തന്നെ ഞാനും കഴിഞ്ഞ ഞായറാഴ്ച നാം എഫ് എസിയർ രണ്ടിൽ ശ്രദ്ധിച്ചതുപോലെ ക്രിസ്തീയ ജീവിതത്തെ സ്ലിഹ സംഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ കർമ്മമാണ് അതിനാൽ ക്രിസ്തുവിൽ നിങ്ങൾ ഈ കർമ്മത്തിൽ നിരതരാകുവനെന്ന് യു ആർ ദ വർക്ക് ഓഫ് ഗാഡ് ടു ബി ദ ഗുഡ് വർക്ക്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ് നാം പല ആവർത്തി ധ്യാനിച്ചിട്ടുള്ളൊരു കാര്യമാണ് ദൈവവും മനുഷ്യനും കൂട്ടു ജോലിക്കാരാണ് എന്ന് കോവർക്കേഴ്സ് വർക്കേഴ്സ് കൂട്ടുബലമാണവർക്ക് സിനർജി മനുഷ്യാവതാരം ചെയ്ത വചനമായ ദൈവത്തിൻ്റെ ഈ ദൈവ സ്വഭാവവും മനുഷ്യത്വവും ഒട്ടും ചോരാതെ ദൈവമനുഷ്യനായി ക്രിസ്തുവിൽ സമ്മേളിക്കുമ്പോൾ ഈ കൂട്ടുപ്രവർത്തനം എല്ലാവർക്കുമുള്ളൊരു ജീവിത പാഠവും ശക്തിയുമായി പകരപ്പെടുകയാണ് ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ അതാണ് ക്രിസ്തീയ കർമ്മപദ്ധതിയുടെ രേഖ ഇന്ന് നാഥൻ പിതാവും താനും ദൈവത്വത്തിലും സത്തയിലും ഏകനാണെന്ന് പറയുമ്പോഴും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് അനുസരണയെ പ്രതി താൻ പിതാവിനെ എങ്ങനെ കീഴ്പ്പെട്ടവനായി മാറിയെന്ന് ദൈവ സ്വഭാവത്തിൽ പിതാവും പുത്രനും സമന്മാരാണ് മറക്കരുത് ക്രിസ്തു താൻ ദൈവം തന്നെയാണെന്ന് നിസ്സംശയം പഠിപ്പിക്കുന്ന ഭാഗവുമാണിത് അതിനെ പ്രതി അവനെ വധിക്കാൻ പ്രതിയോഗികൾ കയ്യോങ്ങുന്നുമുണ്ട് മാത്രമല്ല സകല ശക്തിയും അധികാരവും വിധിക്കാനുള്ള കഴിവും പിതാവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന പുത്രനാണ് താനെന്നും നാദൻ പ്രഖ്യാപിക്കുന്നുണ്ട് അതും മനുഷ്യപുത്രൻ എന്ന തലത്തിലാണ് തന്നെ കുറിച്ച് അവിടുന്ന് സംസാരിക്കുന്നത് അങ്ങനെ മനുഷ്യപുത്രൻ എന്ന ഈ കുറിയിലൂടെ മനുഷ്യരെല്ലാം ദൈവിക കർമ്മങ്ങളിലും പദ്ധതികളിലും സമുന്നത സ്ഥാനം നേടിയവരാണ് എന്ന് വിളിച്ചോതുകയാണ് നാദന ഇവിടെ നാദൻ ദൈവത്തിന്റെ പുത്രൻ എന്ന നിലയിലാണ് അടിമ എന്ന നിലയിലല്ല അവിടത്തോട് കീഴ്പ്പെടുന്നത് എന്നും മറക്കരുത് അടിമയുടെ ഭയമോ നീരസമോ അല്ല നമ്മെ ദൈവത്തിന്റെ പദ്ധതികളിൽ കർമ്മധീരരാക്കേണ്ടത് ഇന്ന് ഏഷ്യ നാൽപ്പത്തൊൻപത് കർത്തൃദാസന്റെ നാല് ഗീതങ്ങളിൽ രണ്ടാമത്തെ ഗീതമാണെന്ന് ഇതിനോട് ചേർത്ത് വായിച്ചു കൊള്ളുക ക്രിസ്തു ആകെ നിറയുന്നൊരു പാഠമാണ് ഏഷ്യ നാൽപ്പത്തൊമ്പത് എന്ന് നിരീക്ഷിക്കപ്പെടാറുണ്ട് ക്രിസ്തു എങ്ങനെ സഹനദാസനായി മാറിയെന്ന് ദൈവത്തിന്റെ ദാസൻ അങ്ങനെ അവൻ ഞെരിഞ്ഞമർന്ന ഒരു കേവല മനുഷ്യൻ മാത്രമല്ല ദൈവം തന്നെയാണ് എന്നും മറക്കരുത് ഈ ദിവ്യരഹസ്യത്തിന്റെ അനാവരണമാണ് കുരിശിന്റെ വിരിമാറിൽ നമ്മൾ കാത്തിരിക്കുന്നത് ദൈവം നമുക്കായി ചെയ്ത പ്രവൃത്തികളൊക്കെയും സ്നേഹവും കാരുണ്യവും മാത്രമായിരുന്നുവെന്ന് അത് നമുക്ക് പറഞ്ഞു തരും ഈ സ്നേഹകാരുണ്യം കൃപാതിരേഖം തിരിച്ചറിഞ്ഞവർ അതിന്റെ പ്രസാരകരായി മാറുന്നുവെന്നും ഈ ഹൃദയാർദ്രമായ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിൽ നിന്ന് സർവവും നേടുന്ന ദൈവമക്കൾ അതൊക്കെയും മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുന്ന ദൈവദാസർ